ഖൽബുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്. സയ്യിദുന റസൂലുള്ളാഹി യാസീൻ ഡെയിലി ഓതാൻ പറയുന്നു. എന്തുകൊണ്ട്? മഹാന്മാരുടെ ചരിത്രം നീ അനുസ്മരിക്കും. സുന്നത്തെ മാത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി അധികമൊന്നും പോകണ്ട. ആഴ്ചയെ പാരായണം നീ സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ. എങ്കിൽ നീ രക്ഷപ്പെടും. ഡെയിലി ഓദിക്കോ. ഈ മഹാന്മാരാകുന്ന, മഹത്വക്കളുടേതാകുന്ന, ചരിത്രങ്ങളടങ്ങിയതാകുന്ന പവിത്രമാക്കപ്പെട്ട യാസീൻ, ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്നു യാസീനിനെ. എന്ന് ചോദിക്കോ, അത് ആരുടെ ചരിത്രം പറയുന്നതാണ്? ഹബീബുൻ നജാർ റളിയല്ലാഹുവിന് അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ ചരിത്രം പറയുന്നതാണ്. ആരാ ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹു? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായി. അനുയായി എന്നല്ല, നേരിട്ട് അനുയായിയല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാകുന്ന ബുത്രുസിന്റെയും മത്വായിയുടെയും ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജാർ റളിയല്ലാഹു. യാസീൻ അടുത്ത് പഠിക്കണം. നമ്മളിതൊക്കെ പഠിക്കണം. കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സമൂഹം അന്താക്കിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ആര്? ബഹുമാനപ്പെട്ട മത്താ റളിയല്ലാഹുവിനും ബുത്രുസ് റളിയല്ലാഹുവിനും. അവരെയാണ് ബൈബിളിൽ പത്രോസും മത്തായി എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കണം. ബുത്രുസ് റളിയല്ലാഹുവിന് പേടിക്കണ്ട, ഉറക്കെ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, വിവാദമൊന്നും ആവൂല. ബുത്രുസ് മത്താ റളിയല്ലാഹുവിന്, മത്താ എന്ന് പറഞ്ഞാൽ ആരാണ്? മത്തായിയാണ്. പക്ഷേ ആരാണ്? അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹുവിന്റെ ഉസ്താദാണ് മത്താ റളിയല്ലാഹു. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ലേ? മക്ക സലമീന, തംലീഹ, മർത്തൂനസ്, നൈലൂനസ് റളിയല്ലാഹുവിന്റെ മഹത്തുക്കൾ. അവരുടെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹുവിന്റെ. അപ്പൊ മത്താ റളിയല്ലാഹുവിനും മുദ്രസ് റളിയല്ലാഹുവിനും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ രണ്ടുപേരും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ഈസാ നബിയുടെ അനുയായികളാണ് ആര്? മുദ്രസ് റളിയല്ലാഹുവിനും മത്താ റളിയല്ലാഹുവിനും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനുമുള്ള നമുക്കിടയിലുള്ള, മുത്തനബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക്? ഈസാ നബിയുടെ അനുയായികൾപ്പെട്ട മുദ്രസ് റളിയല്ലാഹുവിനും മത്താ റളിയല്ലാഹുവിനും ഉള്ള മഹാന്മാരാണ്. അങ്ങനെ ഇവ രണ്ടുപേരെയും അന്താക്കിയയിലേക്ക് അയച്ചു. ഞാൻ ചുരുക്കി പറയാൻ, രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, എവിടെ പോകുന്നു? പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ്. എന്തിനെവിടെ പോകുന്നത്? ആ നാട്ടിലെ ഏകദൈവ വിശ്വാസം പുലിക്കാൻ വേണ്ടിയാണ്. അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു. അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാ നബി അലൈഹി ഇസ്ലാം അയച്ചതാണ്. നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും. അങ്ങനത്തെ നാട്ടുകാരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചെയ്ത് നമ്മളാണ്. നമ്മളാണ് ഇതിന്റെ ഏജന്റ്. അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമുക്കാണ്. ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കാം. അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷയുണ്ടാവൂല. അവർ വിശ്വസിക്കൂല, നിങ്ങൾ ഓടിക്കും. ഇവര് പറഞ്ഞു, ഇല്ല, പോകും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവ് വല്ലതും ഉണ്ടോ? വല്ല എന്തെങ്കിലും വല്ല കറാമത്ത് വല്ലതും ഉണ്ടോ? ഈസാ നബിയുടെ അനുയായികളല്ലേ, പിന്നെ ഉണ്ടോന്നോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഴിവിനെ പറ്റി, വഹുബിരിഹുൽ അഗ്മഹ വൽ അബ്റസ ബിഇദ്നില്ലാ വഹിയൽ മൗത ബിഇദ്നില്ലാ വഉനബ്ബിഉകും ബിമാ തഅ്കുലൂന വമാ തദ്ദഖറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചു പറയുമായിരുന്നു സയ്യിദുന ഈസാ നബി അലൈഹി സലാം. ആ കഴിവ് അങ്ങക്കുണ്ട്. കുഷ്ഠരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെയൊക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും സയ്യിദുന ഈസാ നബി അലൈഹി സലാം. ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ വഹീയിൽ മൗത ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ വേണ്ടുകയോടുകൂടി, അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുകയും ചെയ്യും. ആ കഴിവ് ഞങ്ങൾക്ക്. എന്നെ വേണം, എന്നെ പുറത്തോട്ടല്ലോ വേണം. ഇത് പറ്റുമോ? പറ്റുമെന്നാണല്ലോ ഉസൂൽ കായിക. എങ്ങനെയല്ലേ? കുല്ലുമാ ജാസ അയ്യക്കൂന മുഅ്ജിസത്തല്ലി നബിയ്യൻ ജാസ അയ്യക്കൂന കറാമത്തല്ലി വലിയ്യൻ ഇല്ലൽ ഖുർആൻ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തെന്ന നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഔലിയാക്കൾക്ക് കറാമത്ത നിലയ്ക്ക് ഉണ്ടാവാം. ഖുർആൻ ഒഴിച്ച്, ഖുർആൻ എന്ന് പറയുന്ന മുഅ്ജിസത്ത് അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കാം. കുല്ലുമാ ജാസ അയ്യക്കൂന മുഅ്ജിസത്തല്ലി നബിയ്യൻ ജാസ അയ്യക്കൂന കറാമത്തല്ലി വലിയ്യൻ ഇല്ലൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ അതുണ്ടായി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കഴിവുകൾ ഞങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ആ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത് വാ, നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ തുറന്ന് കാണിച്ചു. 24 വയസ്സുള്ളതാകുന്ന ജീവച്ഛവമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു. എന്റെ മോനാണ്, ജനിച്ചിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല, കയ്യും കാലും അനക്കാൻ മേല, വൈകല്യമുള്ള മനുഷ്യനാണ്. ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാല് നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയാ ഏറ്റെടുത്തു.
ദേഹാണ് ഉസ്താദ്, ഷെയ്ഖാണ് ദേഹാണ്. അദ്ദേഹം കൊണ്ട് നേരെ നിന്നു, തല മുതൽ കാൽ വരെ അങ്ങോട്ട് തടുക. സുബ്ഹാനല്ലാഹ്. കുട്ടി എഴുന്നേറ്റങ്ങട്ടിരുന്നു, എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നടന്നു. ഒരല്പസ്വല്പമൊക്കെ അങ്ങോട്ട് നടക്കും മാത്രമല്ല, ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി. കണ്ടു സന്തോഷിച്ചു. വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഇസ്ലാം മതം പുലികിയാൽ മതി, വേറൊന്നും നിങ്ങളോട് പറയുള്ളൂ. റെഡിയായി. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വാസം പുതുവയാണ് ആ മനുഷ്യനിതാ ഈസാ നബിയുടെ സഹാബിയായി മാറുകയാണ്. അനുയായികൾ ഉൾപ്പെടുക. ഈസാ നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത്, ശിഷ്യന്മാര് മുഖേനയാണ് ഹിദായത്ത് കിട്ടുന്നത്. അതാണ് നമ്മുടെ വിഷയം കേട്ടോ. സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച. അമ്പ്യാക്കൾ മുഖേന ഹിദായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു. ആരുടേത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു. ഇവിടെ അമ്പ്യാക്കൾക്ക് ശേഷം അവരുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത്. അതെവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്, യാസീനിലുണ്ട്. അതായി പറയുന്നത് വേറെ അദ്ദേഹം പറഞ്ഞു, വലിയ സന്തോഷത്തോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു, ഇനി എന്താ വേണ്ടത്? ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി. നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കല് എന്നാ കൂടെ പോയിക്കോ, ഞാൻ വരാം. നിങ്ങളങ്ങോട് പോയി തുടങ്ങിക്കോ, പ്രബോധനം തുടങ്ങിക്കോ, തൊട്ടു പറയാൻ ഞാൻ വരുന്നുണ്ട്. ഖുർആൻ സൂറത്തി യാസീൻ. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി ഉറപ്പെടുത്തുകയാണ്, യാസീൻ ഓതാൻ അറിയാവുന്നവരെ യാസീൻ ശരിക്കുന്ന പാരായണം ചെയ്യണേ, അർത്ഥമറിഞ്ഞുകൊണ്ടെന്ന് ചിന്തിച്ചെന്ന് പാരായണം ചെയ്യണേ. ഔലിയാക്കളുടെ ചരിത്രമാണ്, മഹത്വങ്ങളുടെ ചരിത്രമാണ്. പ്രായം ചെന്ന മനുഷ്യന്റെ അടുക്കൽ നിന്നുകൊണ്ട് ചെല്ലുകയാണ്. പ്രായം ചെന്ന മനുഷ്യനിൽ ആ പേരെന്താണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട്, വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ്. ആ നാട്ടിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചും അവന്റെ റസൂലാകുന്ന ഈ സാനവിയെ കുറിച്ചും പരിചയപ്പെടുത്തിയപ്പോ ആ നാട്ടുകാർ ഓടിക്കുകയാണ് ഓടിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾ ദുർലക്ഷണമായിട്ട് കാണുകയാ, അതുകൊണ്ട് പോകണേ, ഈ പരിപാടി നിർത്തണേ നിർത്തണേ. നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ എറിഞ്ഞു കൊല്ലുന്നതാണ് കൊല്ലുന്നതാണ്. വലയമസന്നക്കും നിങ്ങൾക്ക് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് സമൂഹ
മാർഗം അവരോട് പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. വാഗ്വാദങ്ങൾക്കിടയിൽ ഒരു കൂട്ടരാകുന്ന ആളുകൾ ആക്രമിക്കാൻ കടന്നു വരുമ്പോ പട്ടണത്തിന്റെ ഒരു തലക്കിൽ നിന്ന് കൊണ്ട് പായച്ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമത പുലിയതാകുന്ന ഹബീബുൽ നജാരോ എന്ന് ഓടി വരുകയാണ്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, പ്രബോധനം നടത്തുന്നതിന് കൂലി വാങ്ങാത്തതാകുന്ന ഈ സമൂഹത്തെ നിങ്ങൾ പിന്തുണേ പിന്തുണേ. തീർച്ചയായും അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ്, സിദ്ധിച്ചവരാ. സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത്. ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഇവരുടെ കറാമത്തി എന്റെ മകനിലൂടെ ഞാനിതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. 24 വയസ്സുള്ള എന്റെ പൊന്നമോന് ജീവിച്ചവുമായി കട്ടികൾ കടന്ന പൊന്നമോന് എഴുന്നേപ്പിച്ചിരുത്തിയത് ഇവരാണ്, അവനെ നടത്തിയത് ഇവരാണ്, അവനെ ചാരിപ്പിച്ചത് ഇവരാണ്, അവനെ കൊണ്ട് പേര് വിളിപ്പിച്ചതും ഇവൻ തന്നെയാ. ഇവർ സാധാരണ ആളുകളല്ല. ഇവർ സന്മാർഗം പുൽകപ്പെട്ടവരാണ്. ഇവരെ പിന്തുണേ പിന്തുണേ ആ സമൂഹത്തോട് പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബുൽ നജാറിനെതിരെ തിരിയുകയാണ്. നീയല്ലേ ഞങ്ങൾക്ക് ബിംബങ്ങളിൽ കൊണ്ടുവന്ന് നൽകിയവൻ, നീയല്ലേ അതിനെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് ഞങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയല്ലയോ. ഹബീബുൽ നജാറിനെ അടിക്കുകയാണ്, അദ്ദേഹത്തെ ശകാരിക്കുകയാണ്, അദ്ദേഹത്തെ പ്രഹരിക്കുകയാണ്. കൂട്ടത്തിൽ ഇറങ്ങി ഒരാൾ ഇറങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബൽ നജാർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയത്തിൽ ചവിട്ടുകയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ കൊടല് പിൻവാരത്തിലൂടെ പൃഷ്ഠത്തിലൂടെ പുറത്തു പോയാണ് ഹബീബൽ നജാർ റളിയല്ലാഹു അൻഹു. തൽക്ഷണം വഫാതായാ. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പ്രായം കൂടിയ മനുഷ്യനാണ്, തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, വേറെ സഹിക്കാൻ പറ്റുന്നില്ല. അവിടെയുള്ളതാകുന്ന മത്താർ റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട മുത്തുറുസ് റളിയല്ലാഹു അൻഹുവിനെയും ഉപദ്രവിക്കാൻ തുടങ്ങിയാ. ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബ് നജാറിന്റെ ചരിത്രം സൂറത്ത് യാസീനിലൂടെ തന്നെ അല്ലാഹു പറയുകയാണ്. പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുസ്ലിമത്തേ, ഈസാ നബി അലൈഹി സ്സലാമിനെ കൊണ്ട് നേരിട്ട് വിശ്വസിച്ച വ്യക്തിയല്ല, ഈസാ നബിയുടെ അനുയായികളാകുന്ന മുത്തുറുസിനെ കൊണ്ടും മത്താർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടും വിശ്വസിച്ചതായ ഹബീബുൽ നജാർ എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യനോട് അല്ലാഹു പറയുന്ന വാക്ക് ഖുർആൻ എടുത്തു തരികയാ. സ്വർഗത്തിൽ കടക്കണേ, സ്വർഗത്തിൽ കടക്കണേ, കടക്കണേ. ശത്രുക്കളുടെ പകരമേറ്റുകൊണ്ട് ശഹീദായ വ്യക്തിയല്ലേ, നിങ്ങൾക്കുള്ള സാരം കുഞ്ഞാവല്ല. നിങ്ങളിന് സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക, സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. സ്വർഗത്തിൽ കടന്നുകൊണ്ട് ഹബീബ് നജാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഡയലോഗ് ഖുർആനെടുത്തു തരികയാ. എന്റെ സമൂഹമേ, അല്ലാഹിയായ ജനങ്ങളെ, നിങ്ങളെന്നറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹ് എനിക്ക് പുറത്തു തന്ന കാര്യം നിങ്ങളെന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബി എന്റെ പാപം പുറത്തു തന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ചെയ്തവനാണ്, നിങ്ങൾക്ക് ബിംബങ്ങൾ നിർമ്മിച്ച് നൽകിയവനാണ്. പക്ഷേ ഇസ്ലാമതം പുൽകലിലൂടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നു. വജാലനി മിനൽ മുക്രമീൻ, ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് അല്ലാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിനി പിൽക്കാലത്ത് കേൾക്കുമ്പോ റളിയല്ലാഹു എന്ന് പറയുന്ന ആളുകളുണ്ടാകും. ഹബീബുൽ നജാർ റളിയല്ലാഹു അൻഹു വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹു എന്നെ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളൊന്ന്
മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേ എന്ന് ഹബീബ് നജാറ് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ അട്ടഹാസത്തിലൂടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ഉണ്ടാക്കിയ എന്ന് പറയുന്നതായ മോശപ്പെട്ട ജനവിഭാഗത്തെ അല്ലാഹുവിന്റെ നാഥന്മാർ പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകർ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അല്ലാഹു ഉന്മൂലനം ചെയ്യുകയാണ്. പരിപൂർണമായി അവരെ അല്ലാഹു നശിപ്പിച്ചതല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? പ്രവാചകന്മാർ മുഖേന ഹിദായത്ത് കിട്ടി, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിദായത്ത്. ആരാ പ്രവാചകൻ? സയ്യിദുന ഈസാ നബിയുടെ അനുയായികളിൽപ്പെട്ട ബുത്തുറസും മത്താ റളിയല്ലാഹു അൻഹു, അവർ മുഖേന ഹിദായത്ത് കിട്ടിയ ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എവിടെ പോയി? അവസാനം എവിടെത്തി? സ്വർഗത്തിലെത്തി. അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് വഹും മുഹുത്തദൂൻ എന്ന് ഖുർആൻ എടുത്ത് പറഞ്ഞത്. ഖുർആൻ പറയാണ് വഹും മുഹുത്തദൂൻ. ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ചു പൊക്കത്ത് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം.